ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചേസിങ് മൈ ഡ്രീംസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ പലഹാരമാണ് ഉണ്ടംപൊരി, അല്ലെങ്കിൽ ബോണ്ട എന്നൊക്കെ പറയുന്ന ഒരു ഈവനിങ് സ്നാക്ക്. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്, എൻ്റെ ഫേവറേറ്റ് സ്നാക്കാണ്. എനിക്കിതുപോലെ നമ്മളുടെ നാട്ടിലെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന തനിനാടൻ പലഹാരങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പലരും അതുപോലെ ആയിരിക്കും, ഒരു നൊസ്റ്റാൾജിക് ഒരു ഫീലൊക്കെയാണ് ഇത് കഴിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മളുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, അത് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാലാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതാരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അധികം സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണൂ. കീപ് വാച്ചിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇവിടെ 3/4 കപ്പ് പഞ്ചസാര ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇതൊക്കെ ചേർത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കരപ്പാനി ഉപയോഗിക്കാം. അപ്പോൾ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയതിന് ശേഷം അത് അരിച്ചെടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര വേണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർക്കാം. സെയിം അളവ് തന്നെ ഗോതമ്പ് പൊടി ചേർക്കാം. 1 പിഞ്ച് ഉപ്പ് ചേർക്കാം. ഇത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ. നമുക്ക് ഒരു തിക്ക് ബാറ്റർ ആക്കിയിട്ടാണ് മാറ്റേണ്ടത്. നല്ലതുപോലെ തന്നെ കുഴച്ച് കൊടുക്കുക. ചിലർ ഇതിലേക്ക് പഴം ചേർക്കാറുണ്ട്, പിന്നെ തേങ്ങാക്കൊത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തത് ചേർക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ ഉണ്ടംപൊരി എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കഴിക്കാനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത്. ഇങ്ങനെ ആവുമ്പോഴാണ് കറക്റ്റ് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതിനേക്കാളും ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉണ്ടംപൊരി ശരിയാവില്ല കേട്ടോ. ഇനി നമുക്കിത് 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഓരോ ബോൾസാക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഉണ്ടംപൊരിയുടെ ഷേപ്പ് നമുക്കറിയാമല്ലോ, ബോൾ ഷേപ്പിലായിരിക്കും. അപ്പോൾ അതുപോലെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അകം ഒന്നും വേവാണ്ട് പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പഞ്ചസാരയിൽ ഉണ്ടാക്കിയത് കാരണം തന്നെ ഭയങ്കര ഡാർക്ക് ബ്രൗൺ ആയിട്ട് കിട്ടില്ല. ശർക്കര നീരിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ വിരലിനിടയിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഇത്ര എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.